വസ്സലാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മലമൂത്ര ജനവുമായി ബന്ധപ്പെട്ട് ചൊല്ലേണ്ട ദിക്കുറികളാണ് ഇന്ന് നാം പഠിക്കുന്നത് ആദ്യം മലമൂത്ര വിസർജന സ്ഥാനത്ത് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി ചൊല്ലുന്ന ദിക്കുറുകൾ ബിസ്മില്ല اللهم إني أعوذ بك من الخبث والخبائث اللهم إني أعوذ بك من الرجس النجس الخبيث المخبيث شيطان الرجيم بسم الله الله عندنا اللهم إني أعوذ بك من من الخبث والخبائث اللهم إني أعوذ بك നിശ്ചയം ഞാൻ നിന്നോട് കാവൽ തേടുന്നു മിനൽ വൽ വൽഹബായിസ് ആൺ പിളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും അല്ലാഹുമാ അള്ളാഹുവേ ഇനി ആഴുതുപിക്ക നിശ്ചയം ഞാൻ നിന്നോട് കാവൽ തേടുന്നു മിനർ രജസി മ്ളേച്ഛതയിൽ നിന്ന് അതായത് മാലിന്യത്തിൽ നിന്ന് അൻ നജസി അൽ ഹബീസി അൽ ഹബീസി മ്ളേച്ചനായ അൽ മറ്റുള്ളവരെ ദുഷിപ്പിക്കുന്ന അഷ് ഷെയ്ത്വനി ശബിക്കപ്പെട്ട ഷെയ്ത്വാൻ അടുത്തത് മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ശേഷം ചൊല്ലുന്ന ദിക്റുകൾ ഒന്നാമത്തെ ദിക്റ്ക അതിന്റെ സാരം അള്ളാഹുവെ എനിക്ക് പുറത്തു തരയണമേ ഈ ദിക്ക്റ് സൊഹി ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് രണ്ടാമത്തെ ദിക്ക്റ് ാണ് എങ്ങനെയുള്ള അൽഹബ അന്നി ചെയ്ത അൽ ബുദ്ധിമുട്ടുകളെ വാ എന്നെ സുഖപ്പെടുത്തുകയും ചെയ്ത അതായത് മൂത്രവും കാഷ്ടൊക്കെ പോകാതെ പല ആൾക്കാരും കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ നമുക്ക് അതൊക്കെ പോകുന്നുണ്ട് അപ്പോ നമ്മളെ സുഖപ്പെടുത്തുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതി ഇനി ശ്രദ്ധിക്കുക ഒന്നാമത്തെ തിക്റ് അതായത് ഏതാണ് ഉഫ്രാനക ഒന്നാമത്തെ തിക്റിന്റെ ആധികാരികത സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമില്ല രണ്ടാമത്തെ തിക്റ് അതായത് ഏതാണ് അല്ലാഹില്ല അനിയൽ അത വളഫാനി രണ്ടാമത്തെ ദിഖർ ഉൾപ്പെടുന്ന ഹദീസ് ഇമാം സുയൂദി റഹിമഹുള്ള രേഖപ്പെടുത്തിയതും റഹിമഹുല്ല ഹുക്കുമ ചെയ്തിട്ടുള്ളതുമാണെങ്കിലും ഇമാം ഇമാം നവവി റഹിമഹുല്ല ഉൾപ്പെടെ നിരവധി ഹദീസ് പണ്ഡിതന്മാർ പ്രസ്തുത ഹദീസ് ദുർബലമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പ്രസ്തുത ഹദീസ് ദുർബലമാണെങ്കിലും ദിക്കറിന്റെ ആശയം